കേരള സംഗീത നാടക അക്കാദമിയിൽ നാടകകാലം വീണ്ടും സജീവമായി. ആളും ആരവവുമില്ലാതെ കോവിഡ് മഹാമാരിയുടെ നിബന്ധനകളാൽ ഒഴിഞ്ഞുകിടന്നിരുന്ന കേരള സംഗീത നാടക അക്കാദമിയുടെ കെ ടി മുഹമ്മദ് സ്മാരക തിയേറ്ററിൽ പ്രൊഫഷണൽ നാടക മത്സരത്തിന് തിരിതെളിഞ്ഞു. തൃശൂരിൽ നിന്നും ഒരു റിപ്പോർട്ട്. ആളും ആരവവുമില്ലാതെ കോവിഡ് മഹാമാരിയുടെ നിബന്ധനകളാൽ ഒഴിഞ്ഞുകിടന്നിരുന്ന കേരള സംഗീത നാടക അക്കാദമിയുടെ കെ ടി മുഹമ്മദ് സ്മാരക തിയേറ്ററിൽ പ്രൊഫഷണൽ നാടക മത്സരത്തിന് തിരശ്ശീല ഉയർന്നു. കേരള സംഗീത നാടക അക്കാദമി വൈസ് ചെയർമാൻ സേവ്യർ പുൽപ്പാട്ട് നാടക മത്സരം ഉദ്ഘാടനം നിർവഹിച്ചു. പൂർണ്ണമായും സാനിറ്റൈസ് ചെയ്ത് അണുവിമുക്തമാക്കിയാണ് തിയേറ്റർ നാടക മത്സരത്തിനായി സജ്ജമാക്കിയത്. ചിത്രം നമ്മുടെ പത്രങ്ങളിൽ വന്നു അത്ര അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ദീർഘമായി സംസാരിച്ചു പോകുന്നില്ല. ഇത്തരം അവസ്ഥയിലാണ് സംഗീത നാടക അക്കാദമി പലവട്ടം മാറ്റി വെച്ച ഈ പ്രൊഫഷണൽ നാടക മത്സരം ഇപ്പോൾ നടത്തുന്നത്. കോവിഡ് നിബന്ധനകൾ നിലനിൽക്കുന്നതിനാൽ 250 പേർക്ക് മാത്രമാണ് അക്കാദമി പാസ് അനുവദിച്ചിട്ടുള്ളത്. ഇവർക്ക് മാത്രമാണ് നാടകം കാണുന്നതിന് പ്രവേശനം അനുവദിക്കുക. പ്രൊഫഷണൽ നാടക മത്സരത്തിന്റെ ഭാഗമായി ഇന്ന് രാവിലെ കൊച്ചിൻ ചന്ദ്രകാന്തത്തിന്റെ അന്നവും വൈകിട്ട് 5 കാളിദാസ കലാകേന്ദ്രത്തിന്റെ അമ്മ നാടകവുമാണ് അരങ്ങേറുന്നത്. ഇന്നു മുതൽ 29 വരെയായി നടക്കുന്ന പ്രൊഫഷണൽ നാടക മത്സരത്തിൽ രാവിലെ 10 വൈകിട്ട് 5 രണ്ടു വീതം നാടകങ്ങളും അരങ്ങേറും. പുസ്തകക്കാലം 100 ദിനം 100 പുസ്തകം പദ്ധതിയുടെ ഭാഗമായി അക്കാദമി പുറത്തിറക്കിയ 8 പുസ്തകങ്ങൾ പ്രശസ്ത സാഹിത്യകാരൻ അശോകൻ ചെരുവിൽ പ്രമുഖ നാടകകൃത്ത് PV പനയാലൻ നൽകിക്കൊണ്ട് ചടങ്ങിൽ പ്രകാശനവും നിർവഹിച്ചു. ഭരിത പ്രതാപ്, ദൂരദർശൻ ന്യൂസ്, തൃശൂർ.